ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തന്നിരിക്കുന്നത് സാംസങ് ഗാലക്സി S23 അൾട്രയുടെ റിവ്യൂ ആയിട്ടാണ്. സോ സാംസങ്ങിൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ് സാംസങ് ഗാലക്സി S23 അൾട്ര. ഇതിനെ ബേസിക്കലി പറയുന്ന ഒരു ക്യാമറ ഫോണായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. ഏകദേശം 200 MP ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്യാമറ ഫോൺ തന്നെയാണെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇത് ക്യാമറ ഫോണിലുപരി എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചൊരു ഫോൺ തന്നെയാണ്. ഗെയിമിംഗ് ആയിക്കോട്ടെ, മറ്റെന്തുമായിക്കോട്ടെ, സാംസങ് ഗാലക്സി S23 അൾട്ര ഒരു അടിപൊളി ഫോണാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. S23 അൾട്രയുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.8 inches ആണ്. അതിൽ നമുക്ക് 120Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. ഏകദേശം നമ്മുടെ S22 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ കർവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതിൽ നമുക്ക് വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ക്വാൽകോം സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ചിപ്പായ 8 Gen 2 ചിപ്സെറ്റാണ്. നമുക്കിതിൽ ആൻഡ്രോയിഡ് 13 ആണ് നമുക്കിത് ലഭിക്കുന്നത്. നമ്മുടെ ഡിസ്പ്ലേയിൽ കൂടാതെ നമ്മുടെ ഡിസ്പ്ലേയിൽ തന്നെയാണ് നമ്മുടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വരുന്നത്. ഇനി ക്യാമറയുടെ വശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 200 MP ഒരു മെയിൻ ക്യാമറയും 12 MP അൾട്രാ വൈഡും 10 MP 10x പെരിസ്കോപ്പ് ടെലിഫോട്ടോയോടും പിന്നെ 10 MP 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ/പോർട്രേറ്റ് ക്യാമറയുമാണുള്ളത്. അതുപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത് പഞ്ചോളാണ്. അതിൽ 12 MP സെൽഫി ക്യാമറയാണ്. 12 MP എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താഴ്ത്തി കാണുന്നു വേണ്ട, നല്ല അടിപൊളി ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് സെൽഫി ക്യാമറ യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇനി ബാറ്ററിയുടെ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ 5000mAh ബാറ്ററി കപ്പാസിറ്റിയും 45W വയർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഡിവൈസിൻ്റെ കൂടെ നമുക്ക് ചാർജർ കിട്ടത്തില്ല, നമ്മൾ സെപ്പറേറ്റ് പിടിക്കണം. പിന്നെ 15W വയർലെസ് ചാർജിങ്ങും 4.5W റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സാംസങ് S23 അൾട്ര. സോ ഫ്രണ്ട്സ്, സാംസങ് S23 അൾട്രയുടെ ചെറിയൊരു റിവ്യൂ മാത്രമായിരുന്നു ഈ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.